ഹായ് സ്റ്റുഡൻസ്, ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് ബൈസെക്ഷൻ മെത്തേഡും സെക്കൻഡ് മെത്തേഡ് റെഗുലർ ഫോൾസി മെത്തേഡും നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ മെത്തേഡാണ് ഐട്രേഷൻ മെത്തേഡ്. ആദ്യത്തെ രണ്ട് മെത്തേഡിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഐട്രേഷൻ മെത്തേഡ്. ആദ്യത്തെ രണ്ട് മെത്തേഡ് എന്ന് വെച്ചാൽ അവിടെ എയും ബിയും ഉണ്ട്. നമ്മൾ റൂട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ട്രയൽ മെത്തേഡ് വഴി എയും ബിയും കണ്ടുപിടിക്കുന്നു. അവിടെ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് നമ്മൾ എടുക്കത്തുള്ളൂ. നെഗറ്റീവ് വാല്യൂ എ ആയിട്ടും പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത് ബി ആയിട്ടും എടുത്താണ് ചെയ്യുന്നത്. എന്നിട്ട് ബൈസെക്ഷൻ മെത്തേഡിൻ്റെ ഇക്വേഷൻ എ പ്ലസ് ബി ബൈ ടു. റെഗുലർ ഫോൾസി മെത്തേഡിനകത്ത് നമ്മൾ എ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് ബി ഇൻറ്റു എഫ് ഓഫ് എ ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ അവിടെ എയും ബിയും ഉണ്ട്. മൂന്നാമത്തെ മെത്തേഡിനകത്ത് എയും ബിയും ഒന്നും ഇല്ല. അപ്പോൾ അവിടെ പഴയ പോലെ തന്നെ നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആയിട്ട് എഴുതുന്നു. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അവിടെ ക്വസ്റ്റ്യനകത്ത് തന്നെ തരും മിക്കവാറും റൂട്ട് ലൈസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ്. ഇപ്പം നമുക്ക് റൂട്ട് ലൈസ് ബിറ്റ്വീൻ വൺ ആൻഡ് ടു എന്ന് തരാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എഫ് ഓഫ് വൺ ചെയ്യും. ഇപ്പോൾ എഫ് ഓ വൺ ചെയ്യുമ്പോൾ എനിക്ക് 2.56 എന്നും എഫ് ഓഫ് ടു ചെയ്തപ്പോൾ എനിക്ക് -8.63 എന്നും കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, റൂട്ടിൽ ഐസ് ബിറ്റ്വീൻ വൺ ആൻഡ് ടു എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് വൺ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി, എഫ് ഓഫ് ടു ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇതാണോ ഇതാണോ സീറോയുടെ നിയർ ആയിട്ടിരിക്കുന്നത്? 2 പോയിൻ്റാണോ 8 പോയിൻ്റാണോ? 2 പോയിൻ്റാണ് സീറോയുടെ നിയർ. അപ്പം സീറോയുടെ നിയർ കിട്ടുന്ന എഫ് ഓഫ് വൺ ആണ്. സോ എക്സ് നോട്ട് ആയിട്ട് വൺ എടുക്കണം. അങ്ങനത്തെ കാര്യമുണ്ട്, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു സീറോ എന്ന് പറഞ്ഞ ഇക്വേഷനെ നമ്മൾ ആദ്യമേ എക്സ് ഈസിക്കൽ ടു ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷനിലോട്ട് ആക്കണം. വെറും ആക്കിയ പോലെ എങ്ങനെയാണ് ആ ഫൈ ഓഫ് എക്സ് കിട്ടുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് മോഡുലസ് കണ്ടുപിടിക്കുമ്പോൾ ലെസ് ദാൻ വൺ എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ഫൈ ഓഫ് എക്സ് ശരിയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്, എക്സ് എൻ ഈസിക്കൽ ടു ഫൈ ഓഫ് എക്സ് എൻ മൈനസ് വൺ. ഓക്കെ, അപ്പം നമ്മൾ എക്സ് നോട്ട് കണ്ടുപിടിക്കണം. അപ്പം ആദ്യത്തെ രണ്ട് മെത്തേഡ് പറഞ്ഞതിൻ്റെ കൂട്ട് ഇവിടെ നമുക്ക് ഇതിനെ ഗ്രാഫിക്കലായിട്ടൊന്ന് നോക്കാം. ഗ്രാഫിക്കലായിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ കർവ് ഇങ്ങനെ ഒരു കർവാന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മളിവിടെ എക്സ് ഈസിക്കൽ ടു ഫൈ ഓഫ് എക്സ് ആയിട്ടല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വൈ ഈസിക്കൽ ടു എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ വരുന്ന എന്തുവാ, വൈ ഈസിക്കൽ ടു എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫാണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ നമുക്കെന്താ, ഒരു എക്സ് നോട്ട് ഉണ്ടല്ലോ. അപ്പം ഞാൻ എക്സ് നോട്ടായിട്ട് ഇവിടെ മാർക്ക് ചെയ്തു എക്സ് നോട്ട്. അപ്പോൾ എക്സ് നോട്ട് വരുന്നത് എവിടെ, ഇവിടെ ഇങ്ങനെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തോന്നറിയോ, ഇവിടെ നിന്ന് താഴോട്ട് നോക്കുക. ഇതാണ് എക്സ് വൺ. അപ്പോൾ ഇവിടെ മീറ്റ് ചെയ്തല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ വെക്കുക. ഇനി ഇങ്ങനെ വരയ്ക്കുക, ഇത് എക്സ് ടു. ഇവിടെ പോയിൻ്റ് കിട്ടിയേ, ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ പോയിൻ്റ് സീറ്റ. അതാണ് റൂട്ട്. ഇതാണ് ഐട്രേഷൻ മെത്തേഡിൻ്റെ ജോമെട്രിക്കലായിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ ഇത് കൂടുതൽ മനസ്സിലാകത്തുള്ളൂ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ റിയൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ ഇ റേസ് ടു മൈനസ് എക്സ് ഈസിക്കൽ ടു 10x കറക്റ്റ് ടു 4 decimal places. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യമേ തന്നേക്കുന്ന ഇക്വേഷനെ എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു സീറോ ഫോമിലാക്കണം. അപ്പോൾ സീറോ ഫോമിലാക്കുമ്പോൾ എന്നാ കിട്ടും, എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് 10x എന്ന് ചെയ്യാം. ഓക്കെ, ഇനി എഫ് ഓഫ് സീറോയും എഫ് ഓഫ് വണ്ണും ചെയ്ത് നോക്കാം. എഫ് ഓഫ് സീറോ ചെയ്തപ്പോൾ ഇവിടെ വൺ എന്നും എഫ് ഓഫ് വൺ ചെയ്തപ്പം -9.6 എന്നും കിട്ടി. ഓക്കെ, മിക്കവാറും ക്വസ്റ്റിന് തരും സീറോയ്ക്ക് വണ്ണിന് ഇടയ്ക്കാണ്. തന്നിട്ടില്ല എങ്കിൽ ട്രയൽ മെത്തേഡ് വഴി നമ്മൾ ചെയ്യും. അപ്പോൾ എഫ് ഓഫ് സീറോ വണ്ണും എഫ് ഓഫ് വണ്ണ് -9.6 കിട്ടി. ഏതാണ് സീറോയുടെ അടുത്തിരിക്കുന്നത്, വണ്ണാണോ നയനാണോ, വണ്ണാണ്. അപ്പോൾ എഫ് ഒ സീറോ ആണ് നിയറർ. അപ്പോൾ എന്താ, എക്സ് നോട്ടായിട്ട് സീറോ എടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് അറിയോ,
നമുക്ക് എക്സ് ഈസിക്കൽ ടു ഫൈ ഓഫ് എക്സ് വേണം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുവാ തന്നേക്കുന്ന ഇക്വേഷൻ ഏതാണ്? ഈ ഇക്വേഷൻ അല്ലേ. അപ്പം ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ടെൻ എക്സ് ഈസിക്കൽ ടു സീറോ അല്ലേ. അപ്പോൾ അവിടെ എന്തോ എഴുതാം, ടെൻ എക്സ് ഈസിക്കൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്, എക്സ് ഈസിക്കൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ടെൻ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം നോക്കി ഇവിടെ എക്സ് ഈസിക്കൽ ടു ഫൈവ് ഓഫ് എക്സ് ഫോമിലല്ലേ. അപ്പോൾ എന്നാ പറയാം, ഫൈവ് ഓഫ് എക്സ് ആയിട്ട് ഞാൻ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ടെൻ എന്ന് എഴുതി. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ഫൈവ് ഓഫ് എക്സ് എന്ന് ഇങ്ങനെ എഴുതി. ഇനി എന്താ, ഫൈവ് ഡാഷ് ഓഫ് എക്സ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പം എന്തോ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ടെൻ. ഇനി അതിൻ്റെ മോഡുലസ് എന്താ വരും, ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ടെൻ. അതായത് എന്താ വരും, വൺ ബൈ ടെൻ ഇ റേസ് ടു എക്സ്. ഇനി എക്സിൻ്റെ വാല്യൂ എന്തുവാ, സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കാണ്. അപ്പം വാല്യൂ കൊടുക്കുമ്പോൾ എന്താ, ഇവിടെ ന്യൂമറേറ്റർ വണ്ണാണ്, ഡിനോമിനേറ്റർ എന്തോ ടെൻ ഇൻറ്റു ഒരു നമ്പറല്ലേ. അപ്പം ന്യൂമറേറ്റർ ആണ് ചെറുത്, അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷനാണ്, അപ്പോൾ ലെസ് ദാൻ വൺ എന്ന് കിട്ടും. അപ്പം ഞാൻ എടുത്ത ഈ ഫൈവ് ഓഫ് എക്സ് ശരിയാണ്. അപ്പോൾ എന്തുവാ ചെയ്യുന്നത്, എക്സ് നോട്ട് ആയിട്ട് സീറോ ഇല്ലേ. അപ്പോൾ എക്സ് വൺ എന്തുവാ, എക്സ് വൺ ഈസിക്കൽ ടു ഫൈവ് ഓഫ് എക്സ് നോട്ട്. അതെന്തുവാ, ഫൈവ് ഓഫ് സീറോ. നമ്മുടെ ഇക്വേഷനകത്ത് ഫൈവ് ഓഫ് എക്സ് അല്ലേ, ഇതിനകത്ത് ഇതിനെ എന്തോ എഴുതാം, വൺ ബൈ ടെൻ ഇ റേസ് ടു എക്സ്. ഇതിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് സീറോ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നാ കിട്ടും, വൺ ബൈ ടെൻ ഈസിക്കൽ ടു സീറോ പോയിൻറ്റ് വൺ. അപ്പോൾ നമുക്ക് എക്സ് വൺ കിട്ടി സീറോ പോയിൻറ്റ് വൺ. അപ്പോൾ എക്സ് ടു എന്തുമായിരിക്കും, എക്സ് ടു എന്ന് പറയുന്നത് ഫൈവ് ഓഫ് എക്സ് വൺ, അതായത് ഫൈവ് ഓഫ് സീറോ പോയിൻറ്റ് വൺ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ ഇക്വേഷനകത്ത് ഫൈവ്ക്കകത്ത് എന്ത് കൊടുക്കണം, സീറോ പോയിൻറ്റ് വൺ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് എന്നാ കിട്ടും, ഓക്കെ, എക്സ് ടു ഈസിക്കൽ ടു ഫൈവ് ഓഫ് എക്സ് വൺ ഈസിക്കൽ ടു ഫൈവ് ഓഫ് സീറോ പോയിൻറ്റ് വൺ. എന്തോ വരും, വൺ ബൈ ടെൻ ഇ റേസ് ടു സീറോ പോയിൻറ്റ് വൺ. ഇതിൻ്റെ ആൻസർ എന്നാ കിട്ടും, സീറോ പോയിൻറ്റ് സീറോ നയൻ സീറോ ഫോർ എയ്റ്റ് എന്ന് കിട്ടും. ഇനി എക്സ് ത്രീ എന്തുവാ, ഫൈവ് ഓഫ് എക്സ് ടു. അപ്പോൾ ഫൈവ് ഓഫ് സീറോ പോയിൻറ്റ് സീറോ നയൻ സീറോ ഫോർ എയ്റ്റ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ഉത്തരം അങ്ങ് എഴുതുവാണേ, കാൽക്കുലേറ്ററിനകത്ത് ചെയ്ത് പഠിക്കണേ, സീറോ പോയിൻ്റ് സീറോ നയൻ വൺ ഫോർ സീറോ. ഇതേപോലെ എക്സ് ഫോർ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ നയൻ വൺ ത്രീ ടു. അങ്ങനെ ചെയ്യും. എക്സ് ഫൈവും സീറോ പോയിൻ്റ് സീറോ നയൻ വൺ ത്രീ വൺ കിട്ടും. അപ്പോൾ കറക്റ്റ് ടു ഫോർ ഡെസിമൽ പ്ലേസ് വെക്കുമ്പം സെയിം ആൻസർ കിട്ടിയേ, അവിടെ കൊണ്ട് നിർത്തുക. അപ്പം എന്നിട്ട് ലാസ്റ്റ് എഴുതണം, ഹെൻസ് ദ റൂട്ട് ലൈസ് ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ ഈസ് സീറോ പോയിൻ്റ് സീറോ നയൻ വൺ ത്രീ കറക്റ്റ് ടു ഫോർ ഡെസിമൽ പ്ലേസസ് ബൈ ഐട്രേഷൻ മെത്തേഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ ഒരു പാർട്ടാണ് ഐക്കൺസ് ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഐക്കൺസ് ഡെൽറ്റ സ്ക്വയർ പ്രോസസ്സ് ഞാൻ എഴുതുവാണ്. അതായത് അവിടെ നമ്മൾ ചെയ്യുന്ന ഇപ്പം ചെയ്ത പോലെ തന്നെ എന്താ, എക്സ് ഈസിക്കൽ ടു ഫൈവ് ഓഫ് എക്സ് ആക്കുക, എക്സ് നോട്ട് കണ്ടുപിടിക്കുക. ആ എക്സ് നോട്ടിനെ ഞാൻ എക്സ് വൺ എന്നങ്ങ് വിളിച്ചേ. ഈ ക്വസ്റ്റ്യനകത്ത് എക്സ് വൺ എന്ത് കിട്ടി, അതായത് എക്സ് നോട്ട് ഞാനിവിടെ എക്സ് വൺ എന്ന് വിളിക്കുക. എക്സ് നോട്ട് എന്തോ സീറോ, എക്സ് ടു എന്തോ കിട്ടി സീറോ പോയിൻ്റ് വൺ, എക്സ് ത്രീ എന്തോ കിട്ടി സീറോ പോയിൻ്റ് സീറോ നയൻ സീറോ ഫോർ എയ്റ്റ്. അപ്പോൾ ഇവിടെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ സൈ ഈസിക്കൽ ടു ഇക്വേഷൻ കാണാൻ പഠിക്കണേ, എക്സ് ഐ പ്ലസ് വൺ മൈനസ് ഡെൽറ്റ എക്സ് ഐ സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ എക്സ് ഐ മൈനസ് വൺ. ഓക്കെ, ഇതൊന്നും ഓർത്ത് വെക്കുക, ഇക്വേഷൻ പഠിക്കുക. എക്സ് ഐ പ്ലസ് വൺ മൈനസ് ഡെൽറ്റ എക്സ് ഐ സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ എക്സ് ഐ മൈനസ്. അപ്പോൾ നോക്കി ഇവിടെ ഐ മൈനസ് വൺ, എക്സ് ഐ മൈനസ് വൺ, എക്സ് ഐ എ, എക്സ് ഐ പ്ലസ് വൺ. അപ്പം മൂന്നാണ് കണ്ടിന്യൂസ് വന്നില്ലേ. അപ്പോൾ ഇതായിട്ട് നോക്കി, ഇതായിട്ട് എക്സ് വൺ എടുക്കുക. അപ്പോൾ ഐ മൈനസ് വൺ ആയിട്ട് വൺ എടുക്കുക, ഐ ആയിട്ട് ടു എടുക്കുക, ഐ പ്ലസ് വൺ ആയിട്ട് ത്രീ എടുക്കുക. ഓക്കെ, അപ്പോൾ എന്തുവാ ഡെൽറ്റ എക്സ് ഐ.
അപ്പം ഇവിടെ നോക്കി ഇത് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്, ഇവിടെ എക്സ് ഫോർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, എക്സ് ത്രീ മൈനസ് സിഗ്മ ഡെൽറ്റ എക്സ് ടു സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ എക്സ് വൺ, ഇത് വെച്ചാൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കി ഐക്ക് ടു ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്, കാരണം നമുക്ക് എക്സ് വണ്ണും എക്സ് ടു എക്സ് ത്രീ ഉണ്ട്, എക്സ് ഫോർ കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് ടു വേണം, അപ്പം ഇത് മൈനസ് ചെയ്താൽ മതി, എക്സ് ടു മൈനസ് എക്സ് വൺ എന്താ കിട്ടും, മൈനസ് സീറോ പോയിൻ്റ് നയൻ, ഇത് മൈനസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും, അതായത് സീറോ പോയിൻ്റ് സീറോ നയൻ സീറോ ഫോർ എയ്റ്റ്, അപ്പം മൈനസ് സീറോ പോയിൻ്റ് സീറോ സീറോ വൺ, സോറി ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഡെൽറ്റ എക്സ് വൺ, ഇത് ഡെൽറ്റ എക്സ് ടു, ഇനി ഡെൽറ്റ സ്ക്വയർ എക്സ് വൺ എന്ന് വെച്ചാൽ ഇത് മൈനസ് ഇത്, അപ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി, അപ്പം നമുക്ക് ഡയറക്റ്റ് മുമ്പേ കിട്ടിയ ലാസ്റ്റ് ആൻസർ ഇല്ലയോ സീറോ പോയിൻറ്റ് സീറോ നയൻ വൺ ത്രീ, അത് നമുക്ക് ഡയറക്റ്റ് കിട്ടും. അതാണ് ഐക്കൺസ് ഡെൽറ്റ സ്ക്വയറിൻ്റെ പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് മൂന്ന് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്തോ എക്സ് ഫോർ എക്സ് ഫൈവ് ഇങ്ങനെ കണ്ടുപിടിച്ച് എവിടെ സെയിം കിട്ടുന്നു അങ്ങനെ നോക്കുക. ഇതാണെങ്കിൽ എക്സ് വൺ ആദ്യത്തെ മൂന്ന് വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ ഒന്ന് ഓർത്ത് വെക്കാം. അതായത് സൈനും കോസും വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റേഡിയൻ ഇട്ട് വേണം ചെയ്യാൻ. റേഡിയൻ ചെയ്തില്ല എങ്കിൽ ഉത്തരം തെറ്റിപ്പോ. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ടു എക്സ് മൈനസ് ത്രീ ഈസിക്വൽ ടു കോസ് എക്സ്, ഇൻ്റർവെല്ല് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, ത്രീ ബൈ ടുവും പൈ ബൈ ടുവിൻ്റെ ഇടയ്ക്കാണ് റൂട്ടെന്ന്. അപ്പം നമ്മളിവിടെ പൈ ആയിട്ട് ത്രീ പോയിൻറ്റ് വൺ ഫോർ എന്ന് ഓർക്കുക. അപ്പം ത്രീ ബൈ ടു എന്ന് വെച്ചാൽ എന്തുവാ, ഒന്നര, ഇത് ത്രീ പോയിൻറ്റ് വൺ ഫോറിൻ്റെ പകുതി എന്തോ ത്രീ പോയിൻറ്റ് ഫൈവ് സെവൻ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കും റൂട്ടെന്ന് ഓർക്കുക. അപ്പം എങ്ങനെ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്തോ, ഇങ്ങനെ എഴുതാം. അപ്പോൾ എഫ് ഓഫ് ത്രീ ബൈ ടു എങ്ങനെയാ ചെയ്യുന്നത്, ടു ഇൻറ്റു ത്രീ ബൈ ടു മൈനസ് ത്രീ മൈനസ് കോസ് ത്രീ ബൈ ടു. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുന്നത്, കോസ് ത്രീ ബൈ ടു എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാൽക്കുലേറ്റർ എടുക്കുക, അതിനെ റേഡിയൻ മോഡിലാക്കണം. റേഡിയൻ മോഡിലാക്കുന്ന എങ്ങനെ, കാൽക്കുലേറ്റർ എടുത്തിട്ട് അതിനകത്ത് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മേളിയുണ്ടല്ലോ, അതേ നാല് പ്രാവശ്യം ഞെക്കുക. നാല് പ്രാവശ്യം ഞെക്കി കഴിയുമ്പോൾ അവിടെ നമുക്ക് ഡിഗ്രി റേഡിയൻ എന്ന് കാണും, ഡിഗ്രി വൺ റേഡിയൻ ടു. അപ്പം നമ്മുടെ കാൽക്കുലേറ്ററിനകത്ത് ടു എ ഞെക്കുമ്പോൾ റേഡിയൻ മോഡിലാവും, എന്നിട്ട് ബാക്കി ചെയ്താൽ മതി. ഇനി ഈ വാല്യൂ ഇട്ട് കൊടുക്കുക ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പം മൈനസ് സീറോ പോയിൻറ്റ് സീറോ സെവൻ സംതിങ്. ഇനി എഫ് ഓഫ് മറ്റെന്താ, പൈ ബൈ ടു, എഫ് ഓഫ് പൈ ബൈ ടു ടു ഇൻറ്റു ത്രീ പോയിൻറ്റ് ഫോർ, പൈ ആയിട്ട് ത്രീ പോയിൻറ്റ് വൺ ഫോർ എടുക്കണേ. ഇനി കോസ് പൈ ബൈ ടു, അതായത് കോസിൻ്റെ വാല്യൂ നമുക്കറിയാം, പൈ ബൈ ടു കോസ് പൈ ബൈ ടു എന്താ നമ്മൾ പഠിക്കുന്നത്, സീറോ. ഓക്കെ, അപ്പോൾ എന്തോ ത്രീ പോയിൻറ്റ് വൺ ഫോർ മൈനസ് ത്രീ സീറോ പോയിൻറ്റ് വൺ ഫോർ എന്ന് കിട്ടും. അപ്പോൾ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ്, ഏതാണ് സീറോയുടെ അടുത്തിരിക്കുന്നത്, ഇത്. അപ്പോൾ ത്രീ ബൈ ടു ആയിട്ട് എക്സ് നോട്ട് ആയിട്ട് ത്രീ ബൈ ടു എടുക്കും, എന്നിട്ട് ചെയ്യും. അപ്പോൾ സൈനിൻ്റെ കോസിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതേപോലെ ഓർക്കുക, റേഡിയനിലാക്കിയിട്ടേ ചെയ്യാവൂ, അല്ലെങ്കിൽ ആൻസർ തെറ്റും. ഓക്കെ, ഇനി ഒരു മെത്തേഡ് കൂടെ ഉണ്ട്, ഏതാണ്, ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്.